നമസ്കാരം റാഫ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റാഫ് ടോക്സ് പ്രിയതാരം ചലഞ്ചിന്റെ 11ാം ദിവസമാണിന്ന് നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു ചലഞ്ചിനെ ഏറ്റെടുത്തു എന്നതിനെ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ചിൽ ഉണ്ടായിരുന്നത് റോഡ്രിഗോ ഗോസ് അൻസു ഫാറ്റി ഏർലിംഗ് ഹാലൻഡ് ഇവരെ വെച്ചുകൊണ്ട് ഇവരിൽ ആരാണ് ഭാവിയുടെ സൂപ്പർ താരം എന്നായിരുന്നു ചോദ്യം നിരവധി പേർ അതിനെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും FB പേജിലും അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും ഹലോ ആപ്പിലെ പ്രൊഫൈലിലും ഒക്കെയായി നിരവധി പേർ ഇതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അതാണ് ഇവിടെ ഉത്തരമല്ല അവരവരുടെ അഭിപ്രായങ്ങൾ എല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട് ഏതായാലും റാഫ് ടോക്കിന്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് നേരത്തെ ഒക്കെ പറയാറുള്ള പോലെ ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ് ഇവിടെ നമ്മൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഒരു അവസാന വിധിയെഴുത്തല്ല എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ എൻ്റെ അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം ഇതിൽ തീർച്ചയായും ഈ മൂന്ന് പേരും മികച്ച താരങ്ങളാണ് മൂന്ന് പേരും ടീനേജ് താരങ്ങളാണ് ജേഡൻ സാഞ്ചോ അതുപോലെ കിലിയൻ എംബപ്പെ എന്നിവരൊക്കെയാണ് മികച്ച യുവതാരങ്ങൾ എന്ന് പറയുന്ന പലരും കമൻ്റ് ഇട്ടുണ്ട് ഒരു സംശയവുമില്ല ലോക ഫുട്ബോളിലെ ഏറ്റവും പ്രഗത്ഭരായ രണ്ട് യുവതാരങ്ങളാണ് ജേഡൻ സാഞ്ചോയും അതുപോലെ കിലിയൻ എംബപ്പെയും പക്ഷേ അവരൊക്കെ 20 വയസ്സിന് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്നതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ആ ചാലഞ്ചുകളിലൊക്കെ നമുക്ക് അത്തരം താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്താം ഇത് നമ്മൾ രസകരമായ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാര്യം മാത്രമാണ് എന്നത് അത് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുക ഏതായാലും ഇതിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അൻസു ഫാറ്റി ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ഇനിയും കിട്ടേണ്ടിയിരിക്കുന്നു എന്നാലും സീസണിൻ്റെ തുടക്കത്തിലൊക്കെ FC ബാഴ്സലോണയുടെ താരങ്ങൾക്ക് സൂപ്പർ താരങ്ങൾക്ക് പരിക്കേറ്റപ്പോൾ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ മികവ് കാണിച്ചിട്ടുണ്ട് മറ്റു രണ്ട് പേരും എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് റോഡ്രിഗോ ഗോസ് അദ്ദേഹം ആ ഒരു മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് വളരെ മികച്ച പ്രകടനം അദ്ദേഹം UEFA ചാമ്പ്യൻസ് ലീഗിൽ കാഴ്ചവെക്കുകയുണ്ടായി തനിക്ക് നല്ല പ്രതിഭയുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി ആ ബ്രസീലിയൻ യുവതാരത്തിൽ വലിയ പ്രതീക്ഷയാണ് സിനദിൻ സിദാനും സംഘത്തിനും ഉള്ളത് ഏർലിംഗ് ഹാലൻഡ് ആവട്ടെ ഈ സീസണിലെ വണ്ടർ കിഡാണ് അദ്ദേഹം റെഡ്ബുൾ സാൽസ്ബർഗിൽ ഗോൾ അടിച്ചു കൂട്ടിക്കൊണ്ടാണ് ഈ സീസൺ തുടക്കമിട്ടത് 22 മത്സരങ്ങളിൽ നിന്ന് 28 ഗോളുകളാണ് റെഡ്ബുൾ സാൽസ്ബർഗിന് വേണ്ടി നേടിയത് അത് പക്ഷേ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗ് അല്ല എന്ന് നമുക്ക് പറയാം പക്ഷേ അതിനുശേഷം അദ്ദേഹം ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് മാറിയതിനു ശേഷവും അതേ പ്രകടനം ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു UEFA ചാമ്പ്യൻസ് ലീഗിലും മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു ഒരു ചാമ്പ്യൻസ് ലീഗ് സീസണിൽ 10 ഗോളുകൾ നേടുന്ന ആദ്യത്തെ ടീനേജ് താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരൊറ്റ സീസണിൽ തൻ്റെ മികവ് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജും അതുപോലെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രതിഭയും എല്ലാം ചേർത്തുകൊണ്ട് വരുന്ന ഭാവിയിൽ കൂടുതൽ മികച്ച പ്രകടനം ഏർലിംഗ് ഹാലൻഡിൽ നിന്ന് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം റോഡ്രിഗോ ഗോസും അൻസു ഫാറ്റിയും ഒക്കെ മികച്ച താരങ്ങൾ തന്നെയാണ് സംശയമില്ല അവരെല്ലാം ഉയർന്നു വന്ന് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ മികവ് പുലർത്തുന്ന താരങ്ങളായി മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇക്കൂട്ടത്തിൽ ഞാൻ തിരഞ്ഞെടുക്കുക ഏർലിംഗ് ഹാലൻഡിനെയായിരിക്കും ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെയാണ് വരുന്ന ഭാവിയിൽ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കാൻ പോകുന്നതെന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം